¿Dónde era? ¿Ahora dónde era? ഹലോ ഗായ്സ്, നമ്മുടെ പരിപാടി ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ പരിപാടികൾക്ക് ഇന്ന് പുത്തൻ ഒരു സർപ്രൈസ്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാൻ അപ്പുറത്തമായ ഒരു സൂപ്പർ ഗിഫ്റ്റ്. അത് എന്താണെന്ന് നിങ്ങൾ കണ്ടാലേ അത് മനസ്സിലാവും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് നമ്മളെ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ ചങ്ക് ബ്രോസ്, അത് എജ്ജയ്ക്കിടെ മുത്തുമണികൾ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. പേര് ഷെബിൻ നൌഷാദ് മോനുടൻ, സാജിൻ ചീട്ടി, സിയാസ് മുജീബ് ജിമാൻ. ഈ മൂന്ന് പേര് ചേർന്ന് അടിപൊളി ഗിഫ്റ്റ് ആണ് നമുക്ക് കൂടി തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഈ ഗിഫ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ തീർച്ചയായും നിങ്ങൾ വീഡിയോ കാണുക, ഗിഫ്റ്റ് എന്താണ് കാണുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക കേട്ടോ. മറക്കണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ കസ്റ്റമർ ദാദാ അതുവഴി പോയപ്പോഴത്തേക്ക് നമുക്കൊരു ഉണ്ണിയപ്പം തോന്നും അല്ലേ. അതുകൊണ്ട് ഒന്നില്ലെല്ലാം കളയും ചെയ്യും. രണ്ടെണ്ണം കൂടെ ഉള്ളു പോലാണ്. ശരിയായിരുന്നു. ഇല്ല ഇത് ഇവിടെ 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 മുട്ടായി വരെ ഉണ്ണിയപ്പോ ഏ ഇടനാട് എന്തോടെ ഇവിടെ സൗണ്ട് കിട്ടും. ഓടെ നല്ല ഡ്രോൺ ഷോട്ടാണ്. ഡ്രോണല്ല ഡ്രോൺ കേൾപ്പിക്കാതൊക്കെയാണ്. എന്തോടെ സൂപ്പറാണ്, ഉറക്കെ പറ കല്യാണ വീട്ടിലൊക്കെ ഹൈ ഗൈസ്, ഇതാണ് നമ്മുടെ കാട്ടുചന്തയിൽ ഇപ്പൊ പുതുതായിട്ട് തുടങ്ങിയൊരു ഹോട്ടൽ. എന്റെ പേര് ഹോട്ട്സ്പോട്ട് തട്ടുകട.
എല്ലാവർക്കും വരാം. നല്ല ഫുഡ് നമ്മളിപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ അല്ലേ. നല്ല ഫുഡായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. അവിടെ ഇന്ന് ബിരിയാണി മാത്രമേ ഉള്ളൂ. നിബിധനെ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഊണും എല്ലാം ആവും. എന്തായാലും അടിപൊളി ഫുഡായിരുന്നു. ഈ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് വന്ന് കഴിക്കാം. മലപ്പുറം സ്പെഷ്യൽ ആണ്, ചെഫാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. ഈ അടുത്ത് കഴിച്ചതിൽ വെച്ച് നല്ല ബിരിയാണിയാണ്. ആ പണ്ട് കല്യാണ വീട്ടിലൊക്കെ വെച്ചാണ് നല്ല ടേസ്റ്റുള്ള ബിരിയാണി. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഉറപ്പായിട്ടും പോയി കഴിക്കാം, ഗ്യാരണ്ടി. എന്തെങ്കിലും ചെയ്യാം. ഉണ്ടോ അവര്? ചങ്ങ് പയ്യന്മാരിവിടെ ഇപ്പൊ ഉണ്ടെന്ന് പറയുന്നത് 500 രൂപ അടിക്കാനായിട്ട്. അന്നേരം പൈസ ഇല്ലേ? എന്നാ അടിക്കാൻ പൈസ ഇല്ലോ? അമ്മമാര് വഴിയാണ്ട് ആയിപ്പോയി. ഇവിടെ ഇവിടെ ഇപ്പൊണ്ടെന്ന് പറഞ്ഞു. നമ്മളെ കൊടുക്കാൻ പൈസ ഉണ്ടാ? എന്താണ്? എണ്ണ ആയിരുന്നോ? നല്ല ബിരിയാണി ഉണ്ടല്ലോ അവിടെ. കാട്ടി അപ്പുറത്ത് പുതിയ ഹോട്ടല്, നമ്മൾ ഇതിലുണ്ട്. അത് തരാം. ഒരഴുക്കും തോളില്, തോളുണ്ട്, തോളില് പുതിയ ഉടുപ്പിട്ട്. അതുകൊണ്ട് ഇത് പുതിയ ഉടുപ്പിട്ട് ഇതില്. പക്ഷെ അങ്ങനെ മോശക്കാരാക്കരുത്, മോശക്കാരാക്കരുത് നമ്മളെ. എന്തായാലും നമുക്കിത് കളഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് എവിടെ പിടിക്കാം? 5 ബിരിയാണിക്ക് 500 രൂപ നിങ്ങൾക്ക് പറയുന്ന ആൾക്ക് വേറൊരു ഗിഫ്റ്റ് ഉണ്ട്. ചുമ്മാ ചുമ്മാ എന്തോ ഗിഫ്റ്റ്, എന്തോ സംബന്ധിച്ച ഗിഫ്റ്റ് ആയിരിക്കും. പ്രാങ്കാണോ? ഒരു കണ്ണാടി. ഉപയോഗമുള്ള ഗിഫ്റ്റാണ്. റെയ്ബാൻ ഗ്ലാസ്. ഞാൻ ഇന്നാൾക്ക് പറഞ്ഞായിരുന്നു എനിക്കൊരു കാക്കി ഇല്ല. ചിലപ്പോ കാക്കി ആയിരിക്കും. അല്ല, ഞാൻ വിചാരിച്ചിരിക്കുന്നു. മൊബൈലാ? മൊബൈൽ. പിന്നെ മൊബൈല്, പിന്നെ ആൾറെഡി എല്ലാവർക്കും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ക്യാമറയാണ്. ക്യാമറ ആയിരിക്കും. സെൽഫി സ്റ്റിക്ക് ആയിരിക്കും. സെൽഫി സ്റ്റിക്ക്. എന്താ പറയാ, നമ്മളെ പ്രാങ്ക്, പ്രാങ്കാണ്. ഒന്നുകൂടെ ഇതാക്കി തരാം. ഞാൻ കണ്ടില്ല, ഇതാരും കണ്ടില്ലേ. ഇത് സാധനം വന്നിട്ടുണ്ട്. പക്ഷേ എന്താണെന്നുള്ളത് ഇനിയിപ്പോ നിങ്ങൾ പ്രാങ്കാണോ? വെയിറ്റ് നോക്കിയോ. ബ്ലൂടൂത്ത് സ്പീക്കർ. ബ്ലൂടൂത്ത് സ്പീക്കർ വാച്ചാ? ബ്ലൂടൂത്ത് സ്പീക്കർ. ബ്ലൂടൂത്ത് സ്പീക്കർ നിങ്ങക്ക്? ആ ഇത് തരണേ. തരങ്ങനെ ആണ്ട ഫോട്ടോ വെച്ചേക്കുന്നത്. ക്യാമറ അപ്പൊ അസീർ പറഞ്ഞു. ഫോട്ടോ അല്ലാതെ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കുന്ന? ഓ, ഇത് പൊട്ടിത്തെറിക്കുന്നല്ലേ. ഇത് ബ്ലൂടൂത്ത് സ്പീക്കർ. അതെ, പറഞ്ഞ എല്ലാം തെറ്റാണ്. അല്ല, നിങ്ങൾ ഇതിന്റെ അകത്ത് വേറെ എന്താ ഗിഫ്റ്റ് ചെയ്തു? ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഗിഫ്റ്റ് അല്ല, നിങ്ങളെ മുമ്പേ പറഞ്ഞ ഒരു നമ്മളൊരു പ്ലാൻ ആയിരുന്നു. പ്ലാൻ ബി മറന്നു. നിങ്ങളറിയാതെ നമ്മളത് ഫോളോ ചെയ്ത്. ഓ, ഉദ്ഘാടനം ചെയ്യുന്നു ശരിൻ വോള. ബ്ലൂടൂത്ത് സ്പീക്കർ ഓപ്പൺ ആയിക്കൊണ്ട് ഒരുപാട്. എന്തായാലും വല്ല പ്രാങ്കാണോ? ചാടുന്ന തവളയാണോ? തവളയാണോ? ആമസോണും തവളയെ പേടിച്ചോണ്ട് വന്ന ആശാ. പൊട്ടിക്കൊണ്ട് ധൈര്യമായിട്ട് നമ്മൾ തവളയല്ലെന്ന് പേടി ഇതാക്കണം. ചാടുന്ന സാധനം അല്ലെന്ന് വിചാരിക്കും. ചെറുത്ത് ബ്ലാവി
ഇതിനകത്ത് ക്യാമറ ഉണ്ടെന്ന് അറിയത്തില്ല. ലോട്ടറിയുടെ ഒരു ലോട്ടറി ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇത് ഇത് സർവീസിന്റെ സാധനമാണ് കേട്ടോ. അപ്പൊ അത് സ്കാൻ ചെയ്ത് വെച്ചോ. ഇത് ഇവര് കൊറേ നാളുകൊണ്ട് നിന്ന് ഇത് അമ്മക്കാണ്. ഓ ചുമ്മാ ഇൻസ്റ്റാ ഇൻസ്റ്റാ 360 ഓൺ RS ലേറ്റസ്റ്റ് സാധനം. ലേറ്റസ്റ്റ് ഓ പൊളി. റെഡി പൈസ അല്ല നമ്മള് ഇതിലെ കല്യാണത്തിന് പെണ്ണിന്റെ കൂട്ടര് ചെറുക്കന് പിന്നെ എന്താണ് കാറെടുത്ത് കൊടുത്തിട്ടേ ബാക്കി EMI നിങ്ങൾ അടയ്ക്കണം തുടങ്ങണക്കായി പോലെ. ഇതിപ്പോ പൊട്ടിച്ച നിങ്ങളെ നിങ്ങൾ രണ്ടും അടച്ചോ. അൺബോക്സിംഗ് ഇവിടെ വെച്ചോ. അപ്പൊ നമ്മളെ കളികൾ ഇനി അടുത്തത് ഇൻസ്റ്റാ 360 ആയിരിക്കും. ഇത് ആദ്യമായിട്ടാണ് ഗ്യാസ് വണ്ടിയിൽ ഇതാണ്ട ഇതുപോലത്തെ ഒരു അൺബോക്സിംഗ് ആദ്യമായിട്ടായിരിക്കും അല്ലേ ലോക ചരിത്രത്തിൽ. കാരണം നമ്മളൊരു ജോലി ചെയ്യുന്നതിനിടയില് സാധനവുമായി വന്നിട്ടുള്ള അൺബോക്സിംഗ്. ക്യാമറയിലേക്ക് കൊണ്ടുവന്നിരിക്കും. ഇത് രണ്ട് ലെൻസാണ് ഉള്ളത്. ഒരു ലെൻസ് 360 വീഡിയോ എടുക്കാനും ഒന്ന് ഇത് ഇതിന്റെ ടച്ച് ഡിസ്പ്ലേ. ഇത് ഇത് ആ ഇതാണ് 360 ക്യാമറ. രണ്ട് ക്യാമറ ബേക്കിലും. അപ്പൊ റെക്കോർഡ് ചെയ്യുമ്പോ രണ്ട് സൈഡും കിട്ടും അല്ലേ. ഇത് ഇതിനകത്ത് നമുക്ക് ഇത് ഊരിയിട്ട് ഇത് ഈ ക്യാമറ വെക്കാം. ഇത് നോർമൽ നമ്മളെ 4K എടുക്കാനുള്ള സാധാരണ വ്ളോഗിംഗ് ക്യാമറ. ബാറ്ററി ബാറ്ററി ഇത് നമ്മള് ഇനി അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു മെമ്മറി കാർഡാണ്. തൽക്കാലം നമ്മള് 64 GB മെമ്മറി കാർഡാണ് അസിറാക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടും കൂടെ EMI വർഷത്തിൽ മാസത്തിൽ അടച്ചോളണം. ആ ഇതാണല്ലേ റോഷാക്കിന്റെ മമ്മൂട്ടി കാത്തിട്ടുണ്ട്. അത് ആദ്യമായിട്ടിരുന്നെങ്കിൽ രണ്ടാ അത് വെച്ചോ. നമുക്ക് റോഷാക്കിന്റെ വീഡിയോ എടുക്കാം കണ്ടിട്ട് തന്നെ. റോഷാ കുഴപ്പമില്ല കാണാൻ കൊള്ളാം തന്നെ. ആ അതാണ് ഞാനെന്നല്ല എല്ലാരും പറഞ്ഞു കേട്ടോ. ഭയങ്കര മേക്കിംഗ്. അല്ല പടം നമ്മള് പ്രെഡിക്റ്റ് ചെയ്യുള്ളത് തന്നെ. പക്ഷേ മേക്കിംഗ് ഇതും കൊള്ളാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ല ഫാമിലിക്കൊന്നും ഇഷ്ടപ്പെടില്ല തന്നല്ലേ. എന്നാലും പക്ഷേ കണ്ടോണ്ടിരിക്കണം. മ്യൂസിക് ഒരു രക്ഷയില്ല. അപ്പം എന്താണ് പരിപാടി അടുത്ത്? വെള്ളം കുടിക്കുന്ന അല്ല നമുക്ക് രാജവണ്ണന്റെ അടയിൽ നിന്ന് വെള്ളം കുടിക്കാം. നമ്മളെ മുകളിലത്തെ രാജവണ്ണ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കേ.